എന്താണ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തൊട്ട് പറയുന്നുണ്ടട്ടാ, ആള് ഓടി വന്നിട്ടാ. അപ്പൊ എന്തായാലും അവിടെ കറി വെച്ചോണ്ടിരിക്കുന്ന കുറച്ച് ദിവസമായിട്ട് നമ്മള് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ അതിന് വഴക്ക് പറഞ്ഞു, ബോധമില്ലേ മനുഷ്യ തനിക്ക് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കാണ് മുടി വെട്ടാനൊക്കെ ഒന്ന് പോണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. കുറച്ച് ഇയാളൊരു ഗിഫ്റ്റ് മേടിച്ചിട്ട് എനിക്ക് തരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ലേറ്റ് ആയി പോയി നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിച്ചതല്ല, നമ്മളുടെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടും കുറെ പേര് നമ്മളെ വിശ്വസിച്ചില്ല. അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് ഇത് അയച്ചതാണ്. അപ്പൊ ഒരു ബി എൻ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റ് പാർട്ടിയിൽ നിന്നും വന്നിട്ടുണ്ട്. ക്രാഫ്റ്റ് പാർട്ടിൽ നിന്ന് എന്താണ് വന്നേക്കണേ, സത്യം പറഞ്ഞാൽ പാടില്ല എന്താ വന്നേക്കണേ. അതെന്താ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ നമ്മൾ പൊട്ടിക്കുകയും ചെയ്യാം. ക്രാഫ്റ്റ് ആർട്ടിൽ എന്ന് പറയുന്നത് വന്നേക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആദ്യം നമ്മളുടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു സോങ് കേൾക്കണത്. അതില് നമ്മള് ഇൻസ്റ്റയില് റീല് കാര്യങ്ങൾ ഇട്ടിട്ട് ഒരുപാട് എൻക്വയറി കാര്യങ്ങളും കുറെ ഫ്രെയിംസുകൾ കുറെ പേര് ഓർഡർ ചെയ്ത് വാങ്ങുകയും എല്ലാം ചെയ്ത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഗിഫ്റ്റ് ആയിട്ട്, അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അവർ അയച്ചേക്കണേന് എന്താണെന്ന് നമുക്കറിയില്ല. അത് ഓപ്പൺ ആക്കണം. പിന്നെ ഞാൻ ഇച്ചയ്ക്ക് കൊടുക്കണത് അത് ഇച്ചയ്ക്ക് ഏകദേശം അറിയാം, പക്ഷെ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അത് അതൊക്കെ നമുക്കൊന്ന് കാണട്ടെ. അത് കൂടാതെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഞണ്ട് ലേലം വിളിച്ചപ്പോ കിട്ടിയട്ടെ. ഞണ്ട് ഇതുണ്ടത് ഞണ്ടിന്റെ പൊന്നാണ് കേട്ടാ. ഇത് ഇട്ടാലാണ് ആ ഞണ്ടിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ഞണ്ട് കറിയാണ്. അപ്പൊ ഞണ്ട് കറി വെക്കണമെന്ന് നമ്മള് ചട്ടിയിലാണ് സീരിയലും കണ്ടിട്ടിരിക്കുന്നത്. എന്നാലുള്ള എല്ലായിട്ട് ഷോർട്ട് വീഡിയോസ് എടുക്കാൻ നേരത്തെ പോര് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കണ്ട് വെക്കണത്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു കമന്റ് വന്ന കമന്റ് നല്ല രസകരമായിട്ടൊരു കമന്റ്. അതായത് നമ്മള് സെക്കൻഡ് ചാനൽ പറഞ്ഞിരിക്കും. സെക്കൻഡ് ചാനൽ ഒന്നല്ല ഇച്ചയുടെ റബിൻ എം ജെ എന്നുള്ള ഒരു പേരുള്ള ഇച്ചയുടെ സാധാരണ യൂട്യൂബിന്റെ ഒരു അക്കൗണ്ട്. അത് ഞാൻ പേര് മാറ്റിട്ട് റബിൻ എം ജെ എന്നുള്ളത് മാറ്റിട്ട് ഇച്ചാത്ത് ഷോർട്സ് ആക്കി. അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കയറി. കാരണം ഇച്ചായി കമന്റ് കണ്ടപ്പോ എല്ലാവരും അധികം സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് കയറി. പിന്നെ നമ്മൾ അതിനകത്ത് വീഡിയോസ് ഇട്ടപ്പോ അതിന് അത്യാവശ്യം കുറച്ച് കുറച്ച് ഇതിനകത്തില്ലാത്ത പോലെയല്ലാത്ത എനിക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി പോണം. എനിക്ക് പറയുന്നോ 1K സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി പോണം. അപ്പൊ അതിനകത്ത് ഒന്നൊരു കമന്റ് ആയിരുന്നു, അതായത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാണ് മല്ലു ഫാമിലി പോലെ അടുത്ത സീരിയൽ നാടകം അഭിനയിക്കാൻ വേണ്ടി അടുത്ത ചാനൽ നിങ്ങൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. ചേച്ചി ചേച്ചി കാണാൻ വേണ്ടിട്ടാണോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മളെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന കുറച്ച് നമ്മുടെ ഫണ്ണി വീഡിയോസ് സിനിമയിലെ അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് ഇടുന്നു എന്നുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ കൂടുതൽ കാശ് മോഹിച്ച അതിനൊന്നല്ല. നമ്മള് അതിന് രസം കമന്റ്സ് കാര്യങ്ങളൊക്കെ വരും ഒരു സുഖമാണ്. അപ്പൊ അങ്ങനെ എടുത്തിട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ആ പുള്ളിക്കാരൻ പറഞ്ഞതിൽ നമുക്ക് സങ്കടമൊന്നുമില്ല. പുള്ളിക്കാരൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു അവര്. അവരുടെ വീഡിയോയിൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും. അപ്പൊ അവരുടെ ഇഷ്യൂസും നമുക്ക് എന്താ, നമ്മള് വീഡിയോയിൽ 10 മിനിറ്റ് ആണ് അവരെ കാണുന്നുള്ളത്. അപ്പൊ അവർ ആ വീഡിയോയിൽ എന്താണ് പറയണെന്നുള്ളത് വെച്ചാൽ അത് മാത്രം നോക്കിയിട്ട് എല്ലാവരും കമന്റ് ഇട്ടിട്ടായിരുന്നു. ചിലപ്പോൾ അവരുടെ ലൈഫിൽ വേറെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചിട്ടും കാര്യമില്ല. പിന്നെ അവരവരുടെ വീഡിയോ ചെയ്യുന്നു, നമ്മൾ നമ്മളുടെ വീഡിയോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ആകട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കമന്റ് വന്ന് പുള്ളിക്കാരുടെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് പറഞ്ഞു പോയതാണ്ട. അപ്പൊ എന്തായാലും ഞങ്ങളത് കണ്ട് കുറേ നേരം ചിരിച്ചു. അപ്പൊ അത് ഇങ്ങനെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്ട. അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. പിന്നെ റീച്ചിന് വേണ്ടിയാണ്, ശരിയാണ്. എല്ലാവരും റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ഒരു ജീവിതം. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് വേണം സ്വന്തമായി എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാനായിട്ട്. വാടക വീട് കാര്യങ്ങളൊക്കെ ആണ്, പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ യൂട്യൂബിൽ വീഡിയോ പറഞ്ഞ രസത്തിന് മാത്രമാണ് ഞാൻ ഒരിക്കലും ഞങ്ങൾ പറയില്ല. കാരണം നമുക്ക് ഏണിങ്സ് അത് തന്നെയാണ് എപ്പോഴും ലക്ഷ്യം. നല്ല വീഡിയോസ് ഇടാൻ എല്ലാവരും എത്തിക്കുക. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വരും, അത് വീഡിയോസ് കാണും. സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമ്മള് മുമ്പോട്ട് വരുന്നത്. ഇപ്പൊ നമ്മള് തന്നെ പ്രതീക്ഷിക്കാതെ നമ്മൾ ഇത്രയും നമ്മൾ ആദ്യം തന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആ വേണ്ടി നമ്മൾ ദൂരെ കാത്തു. ഇപ്പൊ നമ്മളിപ്പോ 400K-യിലോട്ട് പോകാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മൾ ഏണിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങളുടെ ഈ എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് ഈ വാടക വീട്ടിൽ നിന്നൊക്കെ മാറാം, സ്വന്തമായ ഒരു വീട് വെക്കാം. അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം തന്നെയാണ്. അതൊക്കെ സാധിക്കുമോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവ
അനുഗ്രഹിച്ച ചിലപ്പോ അതൊക്കെ നടക്കും. ഗിഫ്റ്റ് കാണിക്കാന്ന് പറഞ്ഞില്ല, അപ്പൊ ഇതെന്താണെന്ന് എനിക്കും അറിയില്ല. സംഭവം കാണിക്കുന്നില്ല കേട്ടാ, അധികം ലാഗ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പൊട്ടിച്ചു വെച്ചി. കണ്ടിട്ടില്ല ഉള്ളിൽ എന്താ സംഭവം. എന്തായാലും നോക്കെ കാണിച്ചു കൊടുക്കാം. ഫ്രെയിം ആണട്ടാ, അത് ചേക്കണ്ടപ്പോഴേ മനസ്സിലായി. പാക്കിങ് കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ല ഫ്രെയിം ആണ്. പക്ഷെ ഫ്രെയിമിന്റെ ഉള്ളിൽ എന്താണെന്ന് ഒരുവിട്ടെ. ഗിഫ്റ്റ് വന്നതാണ്ടാ, ഇത്രയും വലുതാ, ഇത്രയും വലുതാ. നിങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടി ടോബിനെയും ടോബിക്ക് അവിടെ പറ്റി കുപ്പിയിട്ട് കൊടുത്തതേ ഇവക്ക്. പച്ചവളകും വെച്ചോളും ഇല്ലെങ്കിൽ രണ്ടുപേരും തലക്കും സ്വയം തരില്ല. പോക്കത്ത് വന്നിട്ടുണ്ടോ? സംഭവം കൊള്ളാട്ടാ. അതെ ഗൈസ്, ഇതാണ് നമുക്ക് വന്നേക്കണ നോക്കിയേ. നല്ല സ്റ്റൈലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഇത് നമ്മുടെ ജി ബി എടുത്ത ഫോട്ടോ ആണ്ട്ടാ. ആ ഫോട്ടോയാണ് വലുതെന്ന് പറഞ്ഞത്. ഗിൽറ്റ് ടൈപ്പ് കാര്യങ്ങള്, ആ ഒരു ചെറിയൊരു ഷെയ്ഡ്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ അറിയണില്ല നമുക്ക് രാത്രി. ആ അതായത് ഈ സൈഡിലൊക്കെ അറിയാൻ പറഞ്ഞിട്ട് ചെറിയൊരു ഗിൽറ്റ് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ആ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംഭവം ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചേക്കണം. അപ്പൊ എന്തായാലും ഇതിന്റെ വീഡിയോ ചെയ്യണ്ട നമുക്ക്. അതിന്റെ വീഡിയോ എനിക്ക് ഇപ്പൊ ചെയ്യണം. ഇപ്പൊ വെയിലൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് അല്ലെ. എന്തായാലും ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയതിൽ വെച്ച് ഇപ്പൊ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയൊരു വേറൊരെണ്ണം വരാനുണ്ട്. അത് നിങ്ങൾ എന്താ ഡിസംബറിലാണ് അതിന്റെ പണി. ഭയങ്കര പണിയാണ് ചെയ്യണത്. അത് രണ്ടു മാസത്തോളം കൂടിയിട്ടാണ് ആ വർക്ക് നമുക്ക് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ആ ഒരു ഫ്രെയിം ചെയ്യണേന് അങ്ങനെയാണ്, അത്രയും നാളെടുക്കും. അത് അങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പൊ എന്തായാലും ഞാനത് നിങ്ങൾ എന്തായാലും കാണിച്ച് വരുമ്പോ അറിയിക്കാം. പിന്നെ ഇതെന്താണ് ഗിഫ്റ്റ്? ഇതൊന്ന് ഞങ്ങൾ മാറ്റി വെച്ചേക്കട്ടെ. എന്താ സംഭവം? പിന്നെ സ്വർണ്ണം ലേക്കാൻ പോണത് ഞാൻ നോക്കട്ടെ. ഇത് കപ്പിൾസിന് വേണ്ടിട്ടുള്ള സംഭവം. പേഴ്സ് വാലറ്റ് ആണല്ലോ. പേര് ബിനീഷ എന്നൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ബിനീഷ പിന്നെ റബിൻ ആവുമ്പൊ കൊള്ളാട്ട സംഭവം. കിങ്ങും ക്യൂനും ആണിട്ട് തന്നേക്കണത്. കിങ് ഇതെന്തായാലും രണ്ട് സംഭവം കൊള്ളാട്ട കലക്ക്. എന്തായാലും ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട്. കൊള്ളാട്ടാ, ഇത് നല്ല അടിപൊളി. അപ്പൊ ഓ കാടൊക്കെ വിനീഷ സൂക്ഷിക്കോളട്ടെ. ഇനി എന്ന് വെച്ചാൽ വലിയ പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ. അപ്പൊ എന്റെ പേഴ്സ് പറഞ്ഞു നോക്കി അതെങ്ങനെയുണ്ട്? ദുഷ്ടത്ത് കൊള്ളാട്ട. നല്ല അടിപൊളി പേഴ്സ് ഉണ്ടോ? നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു പേഴ്സ് ഞങ്ങൾക്ക് നേരത്തെ ഒരു അയച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ബ്ലൂ കളറിലുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണം. അപ്പൊ എന്തായാലും ഇത് കൊള്ളാം. നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു റബിൻ. അതേപോലെ തന്നെ ബിനീഷ്. ഇനിയിപ്പോ ഞങ്ങളുടെ പേരറിയാമ്പോഴത്തെ കൊറേ പേരുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ പേരണ്ടില്ല എല്ലാരും. ഈ ബോക്സ് അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം. അത് സ്റ്റിക്കറാണ്, അത് പൊളിച്ചോളാം. അപ്പൊ എന്തായാലും ഇത് ഇത്ര സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വന്നേക്കണ ഗിഫ്റ്റ് വന്നത്. പേരുള്ള പേഴ്സ് കിട്ടി. അതായത് മിസ്സായി കഴിഞ്ഞാലും പേരന്വേഷിച്ചു മറ്റേതില്. പിന്നെ ഞങ്ങൾക്ക് നേരത്തെ വന്നതിലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇച്ചായ ഇച്ചായത്തി നടന്നിട്ട് ആ പേഴ്സിൽ എന്റെ പേഴ്സിൽ ഉണ്ടായി ഇച്ചായന ഇച്ചായത്തി. പിന്നെ ഒരു ബുള്ളറ്റിന്റെ ഇതാണ് ഞങ്ങൾ ബുള്ളറ്റ് വേണമെന്നിട്ട് ബുള്ളറ്റിന്റെ ഇതൊക്കെ ആയിരുന്നു വെച്ചത് അവര്. അതായത് നമ്മളെ വെരിഗാനിവേഴ്സറി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് കിങ്ങും ക്യൂനുമായിട്ട് ഇത് എന്തിനാ വന്നത് നമുക്ക്? ഇത് ക്രാഫ്റ്റ് ആർട്ട് നമുക്ക് ഞാൻ പറഞ്ഞു. ആ നേരത്തെ നമുക്ക് അയച്ചിട്ടുള്ളവര് തന്നെ അവരെ ഫ്രെയിമിന്റെ അമ്മ ചെയ്തിട്ടുണ്ട്. ഫ്രെയിം കാര്യങ്ങള് കൊറേ ഓർഡർ ഒക്കെ കിട്ടിന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്കൊരു സമ്മാനം കിട്ടും അവര്.
മെഡിക്കൽസ് വീടുകളുടെ പേരിൽ നമുക്ക് അയച്ചിരുന്നാണ്. അപ്പൊ ക്രാഫ്റ്റ് ഹോട്ടലിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാലറ്റ് ആണ് ജെന്റ്സിനുള്ളത്, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വാങ്ങണമെങ്കിൽ വാങ്ങാം, നിങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിയോ അതെല്ലാം നിങ്ങളുടെ കൂട്ടുകാരത്തിയോടൊക്കെ കല്യാണം വരുമ്പോഴൊക്കെ ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്പർ കൂടി ഞാൻ വെച്ചേക്കാം അല്ലേ, രണ്ടുപേരെ നമ്പർ വെച്ചേക്കാം. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അല്ലേ. ഇത്രയൊക്കെ പറഞ്ഞോണ്ട് തന്നെ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ധാരണ അവിടെ തോപി അതിന് എപ്പോ അപ്പുറത്തെ വീട്ടില് കത്തിയിട്ടുണ്ട്, അപ്പൊ അവന് കാരണം വെച്ചെടുക്കണം. അപ്പൊ അത് കാരണം അവനും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു അടിപൊളി ബ്ലോഗായിട്ട് ഞങ്ങൾ തന്നെ.